ഞാൻ അഡ്വക്കേറ്റ് എ ഡി ബെന്നി. അയാൾ ഒരു കള്ളനാണയമാണ് എന്ന രീതിയിലുള്ള ചില പദപ്രയോഗങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. അതായത് അയാൾ ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും യഥാർത്ഥമുള്ള കള്ളനാണയത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. കള്ളനാണയവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സെക്ഷനുകൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലുണ്ട്. കള്ളനാണയം നിർമ്മിച്ചാലുള്ള ശിക്ഷകൾ, അതിനുവേണ്ടിയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയാലുള്ള ശിക്ഷകൾ, ഇതൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പല രീതിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ പരാമർശിക്കാൻ പോകുന്നത് സെക്ഷൻ 237 238 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ 237 238. ഇത് രണ്ടും കള്ളനാണയങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ എക്സ്പോർട്ട് ചെയ്യുന്നതിനെക്കുറിച്ചുമുള്ള സെക്ഷനുകളാണ്. ഇങ്ങനെ ഇപ്രകാരം ഇമ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നാണ് ഈ സെക്ഷനുകൾ പറഞ്ഞു വയ്ക്കുന്നത്. നമുക്ക് ആദ്യം സെക്ഷൻ 237 കടക്കാം. സെക്ഷൻ 237 പറയുന്നത് കള്ളമായ നാണയത്തെ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുക. ഇത് കള്ളമായ നാണയത്തെ കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്യുന്ന സാഹചര്യത്തിൽ കിട്ടുന്ന ശിക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് കള്ളനാണയം എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ തക്കതായ കാരണം നിലനിൽക്കെ ഇപ്രകാരമുള്ള കള്ളനാണയങ്ങൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുക, അതുപോലെ തന്നെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുക, അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നാണ് ആ സെക്ഷൻ പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ ഈ സെക്ഷൻ പ്രകാരം പറയുന്നത് 3 വർഷം വരെ തടവുശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണിത്. തന്നെയുമല്ല ഇതിന് കൂടാതെ പിഴശിക്ഷയും അദ്ദേഹത്തിന് ലഭിക്കും എന്നുകൂടി അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ കുറ്റത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് കോഗനൈസബിൾ കുറ്റമാണ്. വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്ത ഒരു കുറ്റമാണ്. ജാമ്യമില്ലാത്ത ഒരു കുറ്റമാണ്. ഒത്തുതീർപ്പില്ലാത്ത ഒരു കുറ്റമാണ്. 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് പരിധിയിലാണ് ഈ കേസുകൾ വരിക. അപ്പോൾ എന്താണ് സെക്ഷൻ 238? 237 238 തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുകൂടി പരിശോധിക്കപ്പെടുന്നുണ്ട്. 238 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് കള്ളമായ നാണയത്തെക്കുറിച്ചാണ്. അത് ഏത് രാഷ്ട്രത്തിൻ്റെതുമാകാം. പക്ഷേ 238 പറയുന്നത് കള്ളമായ ഇന്ത്യൻ നാണയത്തെക്കുറിച്ചാണ്. അതായത് കള്ളമായ ഇന്ത്യൻ നാണയമാണെന്ന് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ തക്കതായ കാരണമുണ്ടായിട്ട് ഇപ്രകാരം അത് ഇറക്കുമതി ചെയ്യുകയോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുകയോ അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷൻ 237 അട്രാക്ട് ചെയ്യുക. അപ്പോൾ 237 പറയുന്നത് ഏത് നാണയമായാലും, അതായത് കള്ളമായ നാണയത്തെ മറിച്ച് 238 പറയുന്നത് കള്ളമായ ഇന്ത്യൻ നാണയത്തെ. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അത് ശ്രദ്ധിച്ച് വായിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കില്ല. അപ്പോൾ 238 പറയുന്നത് ഈ പറയുന്ന കള്ളമായ ഇന്ത്യൻ നാണയത്തെ ഇപ്രകാരം കയറ്റുമതിയോ ഇറക്കുമതിയോ ചെയ്തു കഴിഞ്ഞാൽ ലഭിക്കുന്ന ശിക്ഷയെക്കുറിച്ചാണ്. അവിടെ പറയുന്നത് കുറച്ചുകൂടി ഗുരുതരമായ കുറ്റമാണ്. ഇന്ത്യയെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ പരിപൂർണമായി ബാധിക്കുന്ന രീതിയിലുള്ള കുറ്റമായതുകൊണ്ട് അതിൻ്റെ ശിക്ഷ കുറച്ചുകൂടി കടന്ന ശിക്ഷയാണ് പറയുന്നത്. അവിടെ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയാണ് അതിന് ലഭിക്കുക, കൂടാതെ പിഴശിക്ഷയുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നേരത്തെ കണ്ടു 237 കാണുകയുണ്ടായത് 3 വർഷം തടവാണെങ്കിൽ ഇവിടെ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു കുറ്റമാണ് ഇവിടെ നിവർത്തിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടി ഗുരുതര സ്വഭാവമുള്ള ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ പിഴശിക്ഷയും ഉണ്ടാകും. ഇതിൻ്റെ കുറ്റത്തിൻ്റെ സ്വഭാവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കോഗനൈസബിൾ ഓഫൻസാണ്. വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കുറ്റമാണ്. നേരത്തെ കേസിൽ തന്നെ ജാമ്യം കിട്ടില്ല. തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെയും ജാമ്യം കിട്ടില്ല. അവിടെയും ഒത്തുതീർപ്പുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒത്തുതീർപ്പുണ്ടാകാൻ കഴിയില്ല. ഇത് കുറച്ചുകൂടി ഗുരുതര സ്വഭാവമുള്ള സംഗതിയാണ്. അടുത്ത സംഗതി, ഇത് എവിടെയാണ് ഇതിൻ്റെ ട്രയൽ വരിക? നേരത്തെ നമ്മൾ കണ്ടു മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പാകെയാണ് 237 ട്രയൽ വരിക. 3 വർഷമാണ് തടവ്. പക്ഷേ ഇവിടെ 10 വർഷം വരെയാണ് തടവ്. അതുകൊണ്ട് സെഷൻസ് കോടതിയിലാണ് ഇതിൻ്റെ ട്രയൽ വരിക. അപ്പോൾ ഇതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി. 237 238 കാതലായ വ്യത്യാസമില്ല. പക്ഷേ 237 ഏത് നാണയത്തെക്കുറിച്ചും അത് പരാമർശിക്കപ്പെടുന്നു. പക്ഷേ ഇന്ത്യയുടെ നാണയം ഒഴികെ ബാക്കി ഏത് നാണയത്തെക്കുറിച്ചും പരാമർശിക്കപ്പെടുന്നു. പക്ഷേ 238 വളരെ വ്യക്തമാണ്, ഇന്ത്യൻ നാണയത്തെക്കുറിച്ചാണ് പരാമർശിക്കപ്പെടുന്നത്. മറ്റ് നാണയങ്ങളെക്കുറിച്ചാകുമ്പോൾ അതിൻ്റെ ശിക്ഷ 3 വർഷമാണ്. പക്ഷേ ഇവിടെ ശിക്ഷ 10 വർഷമാണ്. ഒന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ട്രയൽ നടത്തപ്പെടുമ്പോൾ ഇവിടെ സെഷൻസ് കോടതിയിലാണ് ട്രയൽ നടത്തപ്പെടുക. ഇതാണ് ഇത് തമ്മിലുള്ള 237 238 തുടങ്ങിയുള്ള സെക്ഷൻ തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും ഇതിൻ്റെ ഒരു ധാർമ്മിക തലം കൂടിയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ പണമുണ്ടാക്കാനുള്ള വ്യക്തതയിൽ പലപ്പോഴും നമ്മൾ ഈ പണത്തിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്.
പണമാണ് എല്ലാത്തിൻ്റെയും പരിഹാരം എന്ന് കരുതുന്ന വലിയൊരു ജനസമൂഹമാണ് നമ്മുടെ ചുറ്റിലുമുണ്ടാകുന്നത്. എത്ര അഴിമതി നടത്തി പണം സമ്പാദിച്ചു കഴിഞ്ഞാലും ആ അഴിമതിയിൽ നിന്ന് സമ്പാദിക്കുന്ന പണം കൊണ്ട് ഈ പറയുന്ന അഴിമതി എന്ന രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അതിനോട് ബന്ധപ്പെട്ട നാണക്കേടുമെല്ലാം അതുകൊണ്ട് പരിഹരിക്കാം, പണം കൊണ്ട് പരിഹരിക്കാം എന്ന് കരുതി വശമായിട്ടുള്ളൊരു സമൂഹമാണ് നിലനിൽക്കുന്നത്. ഒരു അസുഖം വന്നാൽ തീരാവുന്ന പണമല്ലേ ഉള്ളൂ എന്നൊന്ന് ചിന്തിക്കുന്ന സാഹചര്യം പലപ്പോഴും ഇല്ല ആളുകൾക്ക്. ആ രീതിയിലുള്ള ചേതോവികാരമാണ് അവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. പണമാണ് എല്ലാത്തിലും ഉപരി എന്ന് കരുതുന്ന ഒരു ജനസമൂഹമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്രായമുള്ള കള്ളനാണയം സൃഷ്ടിക്കുവാനും കള്ളനാണയം അയക്കുവാനും കള്ളനാണയം ഇമ്പോർട്ട് ചെയ്യാനും എക്സ്പോർട്ട് ചെയ്യാനും ഒക്കെ ഒരു മടിയുമില്ലാത്ത ഒരു വലിയ ജനതതി നമ്മുടെ ചുറ്റിലുമുണ്ട്. എന്തായാലും ഇതൊരു രാഷ്ട്രത്തിനോട് ചെയ്യുന്ന വലിയൊരു തിന്മയാണ് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടത്. ഇന്ത്യൻ എക്കോണമിയെ തകർക്കുന്ന ഒരു സംഗതിയാണ്. അവിടെ തീർച്ചയായിട്ടും ആരും ഇതിൽ ഉൾപ്പെടരുത് എന്നാണ് പറയുവാനുള്ളത്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.